എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. മിനിസ്റ്റർ വീട്ടുക്ക് ഫർണിച്ചർ പോലെ மாப்பிள என் பொண்ண கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனு போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். நீ எவ போகணும்? ஒரு டீ போய் எடுத்துட்டு இந்த மொழி பிளவர் வேண்டாம் வேண்டா. காரியங்கள் எல்லாம் வளரே ரகசியம். நம்ம யாருக்கு சம்சயம் என்ன? ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല. കൊളമാക്കരുത്. ഞാൻ ഇന്നേ സംഭവം കൊളാക്കിയിട്ടില്ല. ബലൂണാ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പേര് വഴിയില്ലാതിരുന്നു. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. നമുക്ക് പിരിയാം. തലയില്ലാത്ത മനുഷ്യനാ. പാണ്ടി ഇത് പോണ്ടിച്ചേരിയാണ്. മനസ്സിലായ ഗായത്രി ഞാനിയാ പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ മാറിക്കട. എന്നെങ്കിലും സാൾട്ട് ഇപ്പടിയാ പൊറോട്ട അടിക്കുന്നത്. ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സ് ഇപ്പൊ തരാ. കള്ളു കുടിച്ച് നടക്കാം, മനുഷ്യന് പണി ഉണ്ടാക്കാം. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. പൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറേ, ഒരു വഴിയേ അടിവ് കെട്ട മുണ്ടോ പാത്ത് പണ്ട മാറേ. എന്റെ സമയം അറിവിട്ടോ? എങ്ങടാ പാത്ത് പോറേ? എടുത്തില്ല. മലയാളി നാണ്ട മൂസി. ഇതിനിടയിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണം. അത്തേണ്ടി പോടാ ഇവിടെ. മലയാളി ഊട്ടിക്ക് അവന്റെ അപ്പനുണ്ട്. അവിടെ ഞാൻ വന്ന് വിളിച്ചോളാം. ഇന്ന് ഫർണിച്ചർ പാർട്ടി ഉള്ള പോലതാക്കും. ഇതുവരെ കാണില്ലേ ഇവന്മാരെ? അവിടെ പോയി കിടക്ക്. ഇങ്ങനെ പണിട്ട് ഒന്നുമില്ല സാർ. ഞാൻ അപ്പടി വന്നിട്ട് നിന്ന് സെക്യൂരിറ്റി എല്ലാം കീഴ്. ശരി സാർ. സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെയിരിക്കും. Oh, my God.
നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ പോണ്ടിച്ചേരി എലിയ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ എന്നെ കോളേജ് അടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് ഒരു അവൻ അറിഞ്ഞു കാണും. നീ കള്ളുപിടിച്ചിട്ടുണ്ടല്ലേ? അല്ല ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. വിളിക്കാതിരുന്നോ? നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. അപ്പൊ ഇതിന് വേറെ വാങ്ങലുണ്ടായിരുന്നു? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്റെ കടവുളെ, ഇവ പാതി തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടത്താ എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രമോഷൻ ഉറപ്പ്. உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வழி. சரி சார். கிடைச்சாச்சு கிடைச்சாச்சு எனக்கு ப்ரமோஷன் உறப்பு. கிட்டி போய் நீங்க எனக்கு கடவுள் மாதிரி. இனியும் பிளஸ் பண்ணுங்க சார். என்னங்க இது? മകനെ, മൂന്ന് തിരുട്ട് മൂഞ്ചിയുള്ളവന്മാർ ഇന്റെ പക്കം പോണത് പാത്തിയാ. എന്റെ പക്കം പോണാൻ? ഓഹോ, ഇന്റെ പോലീസ് പിന്നെ തലയെ വെച്ചിക്കോന്നാ. ഹലോ. പ്ലസ് പല്ലുക്കോ സാർ. അയ്യോ, അപ്പൊ ബാലവും പോയി ജോലിയും പോയി എല്ലാം പോയി. അയ്യോ, പാണ്ഡി അലമാരിട്ട് കുലുക്കല്ലേ സാർ. നാങ്ക പുറപ്പെടും. ഒന്നെങ്ങി കാണും. ഗായത്രി കൂടെ മാപ്പിള വീട്ടുകാരൊക്കെ പുറപ്പെടാ. എന്നാ ഇന്ന പഴയ അലമാരി പുറത്ത് കളയാൻ ചൊല്ലിയാച്ച്. എന്നത്? ഇന്ന പഴയ സാമാനത്ത് വെളിയെ പോണ ചൊല്ലിരിക്കുന്നത് അന്റെ അമ്മ. എന്തമ്മ? കൊച്ചമ്മ. കുഞ്ഞമ്മ. ചിന്നമ്മ. ഏ പൊണ്ണ? ഉണ്ണിപ്പെണ്ണ്. ഉങ്കപ്പൊണ്ണ്. ഉണ്ണിപ്പെണ്ണ്. ഉങ്കപ്പൊണ്ണുങ്ക. ഏ പൊണ്ണുതാ സൊന്നാലാ? ആമാങ്ക. അപ്പൊ എടുത്തിട്ട് പോ. ഗായത്രി ദാ ഉള്ളേ ഇരിക്കുന്നു. എന്നത്? ഉള്ളിയ? വീട്ടിക്കുള്ളിലിരിക്കടെ. നീ ഇന്ന് പോയടാ. ഇല്ല, ഞാൻ തോക്കില്ല. അയ്യോ, തോക്ക്. ഈ തോക്ക ആരും അനങ്ങരുത്. കൊല്ലി ഞാൻ എന്റെ നേരിട്ടുണ്ട്. എന്റെ നേരിട്ടുണ്ട്. ആരും അനങ്ങരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലി ഞാൻ ഇവിടെ. എന്നെ ഇവർ കൂടെ വിട്ടിടപ്പ, ഇല്ലെന്ന ഇവർ എന്നെ സുട്ടിടപ്പ. കേട്ടാ? മൂവില്ല, അമൃതാഞ്ജലം മതിയാ. എന്നെ വെറുതെ ഒരു കൊലപാതക ആക്കരുത്. കൊല്ലി ഞാൻ ഇവിടെ. ഹ
இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோ ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல அவங்க சேர்த்தனே. ஏன் நீ இதெல்லாம் வரணுங்கிறதுக்காக தான். இந்த ஊர்ல பல காலேஜ் இருந்தோம், உன்னை நம்பர் ஒன் காலேஜ்ல சேர்த்தனே. ஏன் நீ நல்லா வளரணும்ன்றதுக்காக தான். உன்ன கட்டிக்கிறதுக்கு எத்தனை மாப்பிள்ளை இருந்தோம், நான் தேடி கண்டுபிடிச்சு ஏன் இந்த மாப்பிளை கொண்டு வந்தேன். நீ நல்லா வாழணும்ன்றதுக்காக தான். அப்படி இருக்கும் போது எப்படி இதெல்லாம் சொல்லு? ഇനി അവിടെ ഒന്നും ചെയ്യരുത്. എന്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. സ്നേഹിച്ചുപോയി. മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, പറ്റിയില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത്. മനഃപൂർവ്വം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് എവിടെയെങ്കിലും നേടണമെന്ന് തോന്നി. എന്റെ ഒരു സ്വാർത്ഥത, ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പൊ ഞാൻ കാരണം. എനിക്കൊന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വന്നതും ചെയ്തതൊക്കെ തെറ്റ്. ഞാൻ പൊക്കോളാം. ഊരെല്ലാം കൂടെ കഴിച്ചാൽ കെട്ടുപോണവനെ നല്ലാ തരി. അത് തെരഞ്ഞ ഇവിടെ കല്യാണം പണ്ടെല്ലാം നടച്ചത് എനിക്ക് തരുമാ. கண்டிக்க போற அவனுக்கு ஃபீலிங்ஸ் இருக்காதா? நீ நல்லா வரணும்.